എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സർഗഭൂമി ടി വിയുടെ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് 9ാം ക്ലാസ് ഡിയിൽ പഠിക്കുന്ന ഗായത്രി മനോജാണ്. ഗായത്രി വളരെ നന്നായി പാട്ട് പാടുകയും കവിത ആലപിക്കുകയും ചെയ്യും. നമുക്ക് ഗായത്രിയോട് സംസാരിക്കാം. ഗായത്രി ഇപ്പോൾ പാട്ട് അഭ്യസിക്കുന്നുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിർത്തിയതാണ്. ഗായത്രി ഇങ്ങനെ കവിതാലാപനം എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? തീർച്ചയായും പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിലൊക്കെ ഞാൻ ലളിതഗാനം പദ്യം ചൊല്ലലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? തീർച്ചയായും. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ആശ തൻ തേനും നിരാശ തൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവെക്കാം. കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവെക്കാം. ജീവൻ്റെ ജീവനം കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. സങ്കൽപ്പകേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവെക്കാം. സങ്കൽപ്പകേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവെക്കാം. കർമ്മപ്രപഞ്ചത്തിൻ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവെക്കാം. കർമ്മപ്രപഞ്ചത്തിൻ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾക്കായി പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. ആശ തൻ തേനും നിരാശ തൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം. താങ്ക് യു. ഗായത്രി വളരെ മനോഹരമായി ഗാനം ആലപിച്ചു. ഗായത്രിക്ക് സർഗഭൂമി ടിവിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു കലാകാരിയുമായി ഞങ്ങൾ സ്റ്റാർ ഓഫ് ദി ഡേ എന്ന പരിപാടിയിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.